അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഹസീന സ്പേസ്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് വിത്ത് എ തന്തൂരി ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു 3/4 കിലോ ചിക്കൻ ഉണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം മുഴുവൻ ഊറ്റിയെടുത്തതാണ്. ഒരു 3/4 കപ്പ് തൈര് ചേർക്കാം. ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും 2 ടീസ്പൂൺ വെള്ളുള്ളിയും ഇതിലേക്ക് ചേർക്കാം. ഒരു 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, അത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലപ്പൊടി ചേർക്കാം. പിന്നെ 1-2 ടീസ്പൂൺ തന്തൂരി ചിക്കൻ പൗഡർ, തന്തൂരി ചിക്കൻ പൗഡർ 2 ടീസ്പൂണും ചേർക്കാം. കുറച്ച് മല്ലിയും പുതിനയും ഒന്ന് ചതക്കിയത്, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ലൈം. പുളിയുള്ള തൈരായതുകൊണ്ടാണ് ഞാൻ ഹാഫ് ഉപയോഗിക്കുന്നത്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1 ലൈം ചേർക്കാം. എന്നിട്ട് കുറച്ച് കുക്കിംഗ് ഓയില്, 1 ടേബിൾ സ്പൂണോളം അതും ചേർത്ത് നല്ലവണ്ണം മാരിനേറ്റ് ചെയ്യണം. നല്ലവണ്ണം പ്രസ് ചെയ്ത് മാരിനേറ്റ് ചെയ്യണം. ഓരോ പീസിൻ്റെ മേലെയും നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നല്ലവണ്ണം പ്രസ് ചെയ്ത് മാരിനേറ്റ് ചെയ്യണം. ഇത് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ 2-3 hours, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ 2-3 hours വെക്കാം. അതിനുശേഷം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കന് പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്നിപ്പോൾ 4 hours ആണ് ഫ്രിഡ്ജിൽ വെച്ചത്. നിങ്ങൾക്ക് 2 മണിക്കൂർ വെച്ചാലും മതി. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെടുത്ത് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങെടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഓയില് ഫ്രൈങ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്തിട്ട് മെല്ലെ മെല്ലെ, ചെറിയൊരു സ്ലോ പ്രോസസ്സാണ്. കുക്ക് ചെയ്തിട്ട് പിന്നീട് ലാസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയ ശേഷമാണ് ഇത് പൊഴിഞ്ഞ് വരാൻ. ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ, ചിക്കനിൽ നിന്ന് വെള്ളം വരും, ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഞങ്ങൾക്ക് ഇതിനെ മൂടി വെക്കാം. ഒന്ന് കുക്ക് ആവുകയും ചെയ്യും, ചിക്കൻ കുക്കാവുകയും ചെയ്യും, ഇതിൻ്റെ വെള്ളം വറ്റുകയും ചെയ്യും. ഓക്കെ, ഇത് 5 മിനിറ്റ്സ് കഴിഞ്ഞ് കണ്ടാൽ വെള്ളം നല്ലോണം ചിക്കനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വറ്റുന്നത് വരെ ഇത് കുക്കാവണം. ഞങ്ങൾക്ക് ഒന്ന് 20 മിനിറ്റ്സ് എങ്കിലും പിടിക്കും. അത് നമുക്ക് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റ്സിന് ശേഷം ഇത് നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് അതിനെ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഓയില് ചേർക്കാം. ഞങ്ങൾ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശായിട്ട് എന്നിട്ട് അത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറി ലീവ്സ്, കറിവേപ്പില ഇടാം. ഇത് നല്ലോണം ഫ്രൈ ചെയ്ത് വെക്കാം. ഇത് സൈഡ് ചെയ്യാൻ വെച്ച് ഇങ്ങനെ 10 മിനിറ്റ്സോളം ഇങ്ങനെ ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വിട്ട് ഫ്രൈ ചെയ്തിരിക്കാം. ഈ കറി ഗീ റൈസിന്, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും നല്ല സ്യൂട്ടബിളാണ്. 10 മിനിറ്റ്സ് ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ടാവും.
അപ്പം യു ക്യാൻ നമുക്കിതിനെ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം.